ആയ വിലക്ക് തരുമോന്ന് കേട്ടോവർ ദുനിയാവിലുള്ള മൂതൽ എന്നിൽ വേണ്ടാന്ന് ദുഷ്കമായി നാല് സൂവർക്കം കൊടുത്തോവര് ഇസ്മായിലിക്ക ആ കശുവണ്ടി തോട്ടം നടത്തിക്കൊണ്ടിരിക്കും ഇസ്മായിലിക്കടക്ക് ചെന്നിട്ട് റിഫായ് ശേഖ് പറഞ്ഞു അത്രേ എനിക്ക് ആ തോട്ടം വേണം കശുവണ്ടി തോട്ടം ഇസ്മായിലിക്ക മനസ്സിലാക്കി റിഫായ് ശേഖ് ആള് മോശക്കാരനല്ല ആഗ്രഹിച്ചാൽ അത് കൊണ്ടേ പോകൂ എന്ന് മനസ്സിലാക്കിയതാണ് ആ സമയത്ത് ഇസ്മായിലിക്ക ഒരു തന്ത്രം പ്രയോഗിച്ചു എന്താ എനിക്ക് ദുനിയാവിലുള്ള പൈസ ആണെങ്കിൽ ഞാൻ തോട്ടം തരില്ല ദുനിയാവിന് പുറത്തുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ ഞാൻ തോട്ടം തരാന്ന് പറഞ്ഞു അപ്പോ എന്താ ദുനിയാവിന് പുറത്തുള്ള എന്ത് ഉള്ളത് ഒന്നുമില്ല അങ്ങനെ ഇദ്ദേഹം ഒരുപാട് ചിന്തിച്ചു ആലോചിച്ചു അങ്ങനെ അവർക്കന്ന് നാല് സൂവർക്കം കൊടുത്താരേ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവര് നേരെ നാല് സ്വർഗം നേരെ ആ ഇസ്മായിലിക്ക കൊടുത്തു ആ തോട്ടം ഇങ്ങ് വാങ്ങി സുബ്ഹാനല്ലാഹ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അല്ലാഹ് കൊടുത്ത സ്വർഗം ആ സ്വർഗം കൊടുത്തിട്ട് ഒരു കശുവണ്ടി തോപ്പ് വാങ്ങി എന്ന് പരസ്യമായി എഴുതി വെച്ചാൽ ഇസ്ലാമികമായ ഒരു പ്രാഥമിക വിവരമുള്ള ഒരാൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ മന്യ സഹോദരങ്ങളെ ഇല്ല അത് കേൾക്കുന്ന ഒരാൾ അയാളുടെ മനസ്സുകൊണ്ട് മനസ്സാക്ഷി കൊണ്ട് പറയും അപ്പറഞ്ഞത് ശരിയല്ല അതെന്തായാലും സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയും എന്നാൽ ഇത്രയും ഏതൊരു ചെറിയ ബുദ്ധിക്കും മനസ്സിലാകാവുന്ന സംഗതിയെ പോലും പണ്ഡിതന്മാർ ന്യായീകരിക്കുകയാണ് എന്നിട്ട് നീട്ടി വാദം പറയുകയാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ കാണുന്നത് കണ്ടോളൂ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഇന്ന് സമയം കുറച്ച് വൈകിപ്പോയ ദിവസമാണ് വിഷയം കുറെ ബാക്കിയുണ്ട് ഇൻഷാല്ലാഹ് ഞാൻ നാളെയും മറ്റന്നാളും പറയാം ബറക്കത്തിനൊരു ചരിത്രം പറയുകയാണ് വലിയ മഹാനും വലിയ കറാമത്തുമുള്ള ആളാണല്ലോ ബഹുമാനപ്പെട്ടവരുടെ സമീപത്തേക്ക് അതാ വരുന്നു എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ഖതീബ് പള്ളിയിലെ ഖതീബാണ് അദ്ദേഹം വന്നിട്ട് പറയുന്നു വലിയ ഷെയ്ഖാണ് ജമാലുദ്ദീൻ ഷെയ്ഖ് ജമാലുദ്ദീൻ എന്ന് പറയുന്നു ഓ അഹ്മദുൽ കബീർ റിഫായി എന്റെ തൊട്ടടുത്ത വീട്ടില് അതാ ഷെയ്ഖ് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഇം എന്ന് പറയുന്ന മഹാനുണ്ട് എന്റെ തൊട്ടടുത്ത ആളാണ് അദ്ദേഹത്തിന് ഒരു ഒന്നാം നമ്പർ തോട്ടമുണ്ട് എന്റെ അടുത്ത തോട്ടമാണ് ആ തോട്ടം ഒന്ന് എനിക്ക് കിട്ടണമെന്ന് ഞാൻ കുറെ ദിവസമായി ആശിക്കുന്നു ഞാനതിന് വില പറഞ്ഞിട്ടായാലും വിൽക്കുന്നില്ല ഷെയ്ഖ് അവറുകളൊന്നും എന്റെ കൂടെ വന്നിട്ട് ആ തോട്ടം ഒന്ന് എനിക്ക് തരാൻ വേണ്ടി പറയണം വില കൊടുക്കാം ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ആളെ പറഞ്ഞേക്കാതെ ബഹുമാനപ്പെട്ടവരിൽ ആ മഹാനെ കാണാൻ ഷെയ്ഖ് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഇമിനെ കാണാൻ അങ്ങോട്ട് ചെന്നു നീ നിന്റെ തോട്ടം ഇയാൾക്ക് വിൽക്കണം കേശ് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഇം എന്ന് പറയുന്ന മഹാൻ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങളോട് പറഞ്ഞു അതിന് എത്ര വില പറഞ്ഞാലും ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഷെയ്ഖേ എത്ര പറഞ്ഞിട്ടും വിൽക്കുന്നില്ല അപ്പൊ ബഹുമാനപ്പെട്ടവരൊന്നും കൂടി പറഞ്ഞു നിങ്ങളാ തോട്ടം അദ്ദേഹത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ടാ പറയുന്നു നിങ്ങളത് വിറ്റാൽ അദ്ദേഹം വേണ്ട പൈസ ഞാൻ വാങ്ങിച്ചു തരാം ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഞാനത് ഷെയ്ഖ് എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ വിൽക്കാം പക്ഷേ ഞാൻ പറയുന്ന വില തരണം ഓ നീ പറയുന്ന വില തന്നേക്കാൻ പറഞ്ഞോളൂ ഉടനെ തന്നെ ഷെയ്ഖ് ഇസ്മായിൽ റഹിമഹുല്ല പറയുന്നു അതിലുബു മിന്നി അതേ ഐസൈനി തസ്തരീഹി മിന്നി ബിഖസ്രിൻ ഫിൽ ജന്ന സ്വർഗത്തിൽ എനിക്കൊരു മാളിക വില തരണം ദുന്യാവിലെ പണം എനിക്ക് വേണ്ട സ്വർഗത്തിൽ എനിക്കൊരു മാളിക വില തരണം അതിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ തരാ ഇസ്മായിലെന്നൂരിൽ ചോദിച്ചോരു തോപ്പ് അയവിയിലേക്ക് തരുമോന്ന് കേട്ടോവർ ദുന്യാവിയിലുള്ള മൂതലെന്നിൽ വേണ്ടെന്ന് ദുഷ്കരമായി നാല് സ്വർഗം കൊടുത്തോവർ അതെ നിങ്ങൾക്ക് കാണാം ഈ സംഭവത്തിന്റെ സംഭവത്തിന്റെ സൂചന അപ്പൊ ഈ സംഭവത്തിന്റെ സൂചന റിഫായി മാലയിൽ ഉണ്ട് എന്താ പറഞ്ഞത് ഇസ്മായിലിക്കാണ് തോട്ടം വേണമെങ്കിൽ സ്വർഗം വേണം അങ്ങനെ സ്വർഗം വേണമെന്ന് പറഞ്ഞിട്ട് എന്താ അവസാനം ചെയ്തത് കൊടുത്തോ കച്ചവടം നടന്നോ ആ കച്ചവടം ശരിയായോ അദ്ദേഹം തന്നെ പറയട്ടെ എന്താ പറയുന്നത് റിഫായി തലയും താഴ്ത്തി അവിടെ ഇരുന്നു ആ ഇരുത്തം കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് തല ഉയർത്തിയിട്ട് പറയുന്നു ഇസ്മായിൽ ഖദിസ്തറൈതു മിങ്കൽ മുസ്താനബിമാ തലബ്താ കച്ചവടം അടിച്ചു സ്വർഗത്തിൽ മാളിക ഞാൻ അങ്ങ് തരും ഞാൻ വിൽപ്പന ഉറപ്പിച്ചു കണ്ടോ കണ്ടോ കച്ചവടം അടിച്ചു
ഞാനങ്ങ് ഉറപ്പിച്ചൂന്ന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എന്റെ സഹോദരങ്ങൾ, എത്ര ലാഘവത്തോടെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തെ എത്ര ലളിതവൽക്കരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ തരും സ്വർഗം, ആ സ്വർഗം ഉറപ്പിച്ചു, കച്ചവടം അടിച്ചുപോയി. ഇനി മാത്രല്ല അടിച്ചു എന്ന് മാത്രല്ല, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് പറ്റിച്ചാലോ, ഹേയ് ഞാൻ പറയാണ് ഒരാടൊക്കെ ചെന്നിട്ട് ഇങ്ങനെ തോട്ടം താ സ്വർഗം ഞാൻ തരാ എന്ന് പറഞ്ഞു മൂപ്പർ തോട്ടം ഞാൻ വാങ്ങി, എന്നിട്ട് ഞാൻ വീട്ടിൽ പോയാൽ സ്വർഗമൊക്കെ കിട്ടുവോ അതിന് ഉറപ്പുണ്ടോ? അപ്പോ അത് പോരാ, അതിനാധാരം ചെയ്യണം. എന്തിന്റെ ആധാരം? സ്വർഗത്തിന്റെ ആധാരം ചെയ്യണ്ടേ? ആധാരം എടുത്ത് കോപ്പി മൂപ്പര് വായിക്കുക, അത് കേട്ടോളൂ. അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല തങ്ങൾ ഏറ്റെടുത്തു സ്വർഗത്തിൽ നിനക്ക് മാളിക തരാം. ഇസ്മായിൽ ബിൻ മുല്ലിം റളിയല്ലാഹു അൻഹു മറുപടി പറ്റൂല, എനിക്കത് ഗ്യാരണ്ടി എഴുതിയെങ്കിൽ തരളും. ഉക്തുബിലി ഹത്ത കബിക്കാതെ വിതാരിക്കാതെ നിങ്ങളെ കയ്യക്ഷരത്തിൽ എഴുതിയെങ്കിൽ തരളും. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി പറഞ്ഞു കടലാസ് കൊണ്ടുവാ. കടലാസ് കൊണ്ടുവന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹദാ വസ്തറ ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുന്നിം മിനൽ അബ്ദുൽ ഫഖീർ അൽഖീരി അഹമ്മദ് ഇബ്നു അബിൽ ഹസൻ റിഫായി വാമിനൻ ലഹു അലാ കറബില്ലാഹി തആല ഖസ്റൻ ഫിൽ ജന്ന തഹഫുഹു അർബഅത്തു ഹുദൂദിൻ അൽഅവലു ഇലാ ജന്നതി യദിൻ സാനി ഇലാ ജന്നതിൽ മൗവ അസ്സാലിതു ഇലാ ജന്നതിൽ ഖുൽദി അർറാബി ഇലാ ജന്നതിൽ ഫിർദൗസ് ബിജമീ ഹൂരിഹി വബിൽദാനി വഫുർസി വഉസ്രതി വനാരി വസ്താരി ഇവല ബസ്താരി ബിദുനിയ വല്ലാഹു ലഹു സായിദു വഖഫി പാവപ്പെട്ട സാധുവായ ഹഖീറായ ഫഖീറായ അടിമയായ അഹമ്മദ് ഇബ്നു കി അഹമ്മദ് ഇബ്നു അബിൽ ഹസൻ ദിഫായി ജാമ്യം നിന്നുകൊണ്ട് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുന്നബിൽ നിന്ന് വാങ്ങുന്നു. അതേ അദ്ദേഹത്തിന് കൊടുക്കാതെ പറഞ്ഞ് ഖസ്റം ഫിൽ ജന്ന സ്വർഗത്തിൽ ഒരു മാളിക കൊടുക്കാമെന്നാ പറയുന്നത്. അതിന് നാല് അതിരുകളുണ്ട്, ജന്നത്ത് അതിനുണ്ട്, ജന്നത്തുൽ മൗവയുണ്ട്, ജന്നത്തുൽ ഖുൽദുണ്ട്, ജന്നത്തുൽ ഫിർദൗസ് ഉണ്ട്. ആ മാളികയിൽ ഹൂറുല്ലീങ്ങളുണ്ട്, ആ മാളികയിൽ ചെറിയ കുട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്, വിരിപ്പുകളുണ്ട്, കട്ടിലുകളുണ്ട്, നദികളുണ്ട്. ആ മാളികയുടെ തൊട്ടടുത്ത് നല്ല നല്ല നദികൾ ഒഴുകുന്നുണ്ട്, നല്ല തോട്ടങ്ങളുണ്ട്, മരങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ദുനിയാവിലുള്ള തോട്ടത്തിന് പകരം കൊടുക്കുന്നതാണ്. അല്ലാഹ് ഇതിന് സാക്ഷിയാണ്, അല്ലാഹ് ഇതിന് ജാമ്യക്കാരനാണ്. ഈ എഴുതി കത്തെഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്തു. എഴുതിയ കത്ത് എഴുതിയിട്ട് ചുരുട്ടിയിട്ടങ്ങ് കൊടുത്തു. ആധാരം എഴുതിയതാ കണ്ടു. അവ സ്വർഗവും സ്വർഗത്തിന്റെ അതിന് നാല് അതിന് അവിടുത്തെ സ്ത്രീകള്, അതുപോലെ തന്നെ പിന്നെ നദീ പുഴ, അതുപോലെ തന്നെ മരം, അങ്ങനെ എന്ത് വേണ്ട അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആധാരം എഴുതിന് മൂപ്പര് ഒപ്പിട്ട കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോ എന്റെ സഹോദരങ്ങളെ, ഇത് സമൂഹത്തിനിടയിൽ വളരെ ശക്തമായി വാദം പറയുമ്പോ ഇത് കേട്ടിട്ട് ഇത് ദീനാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന വലിയൊരു സമൂഹം നമുക്കിടയിലുണ്ട്. അതിന് ആധാരം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് കൊണ്ട് കാര്യം തീർന്നില്ല. ഇത് വാങ്ങിയിട്ട് ഇസ്മായിലിക്ക വീട്ടിൽ ചെന്നപ്പോ മക്കള് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ്. അറിഞ്ഞ അവര് ജീവിക്കണ തോട്ടം അത് വിറ്റിട്ടാണ് വാപ്പ് വന്നിരിക്കുന്നത്. സ്വർഗം കിട്ടിയെന്ന് പറഞ്ഞ മക്കള് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾക്കും വേണം കൂറ്, മക്കള് പറഞ്ഞു. അപ്പൊ ഇസ്മായിലിക്കാണ് ഇത് കൈവിടാൻ പോണാണ് ഇനി കാണാൻ പോണത്. അതും അദ്ദേഹം തന്നെ പറഞ്ഞു സ്വത്ത് വിട്ടുകൊടുക്കണ്ടേ. നേരെ തോട്ടത്തിന്റെ സമീപത്തേക്ക് നോക്കുമ്പോ അവിടുന്ന് മക്കൾ ഇങ്ങനെ കൃഷിക്ക് നനക്കുന്നുണ്ട്. മക്കളെ വിളിച്ചു പറഞ്ഞു വെറു മക്കളെ എല്ലാരും ഇറങ്ങിക്കോളൂ, തോട്ടം ഞാൻ വിറ്റുപോയി. അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞിട്ട് വിറ്റതാ ഉടനെ തന്നെ മക്കൾ ചോദിക്കുന്നല്ല ബാപ്പാ അങ്ങനെ വിറ്റാ നമ്മള് സമ്മതിക്കൂല, ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരമുണ്ടാകേണ്ട തോട്ടമാണ് ഇത് ബാപ്പ എങ്ങനെ വിറ്റത്. ഉടനെ തന്നെ ബാപ്പന്റെ മറുപടി വെറുതെ വിറ്റതല്ല മക്കളെ, സ്വർഗത്തിൽ മാളിക കിട്ടിയിട്ട് വിറ്റതാ, തന്നത് ചില്ലറക്കാരനല്ല സുൽത്താനുല്ലാ റിഫീൻ അഹമ്മദുൽ കബീർ റിഫായി, അല്ല തരുമെന്ന് മൂപ്പരേറ്റെടുത്തതാണ്, അങ്ങനെ വിറ്റതാണ്. ഉടനെ തന്നെ മക്കൾ പറഞ്ഞു എന്നാ ബാപ്പാ ഞങ്ങൾക്കും അതിൽ അപ്പൊ റിഫായി ഷെയ്ഖ് ഉണ്ടായിരുന്ന നാല് സ്വർഗോ അത് നേരെ ഇസ്മായിലിക്ക കൊടുത്തു, ഇസ്മായിലിക്ക അത് വാങ്ങി. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോ മക്കള് വിടൂല, മക്കള് ഞങ്ങൾക്കും കൂറ് വേണം. അവസാനം ഇസ്മായിലിക്കൊക്കെ സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഇസ്മായിലിക്കാക്ക് എതിർക്കണ എഗ്രിമെന്റ് വേണമല്ലോ, റിഫായി ഷെയ്ഖ് എഗ്രിമെന്റ് എഴുതി കൊടുത്തു. ഇനി ഇസ്മായിലിക്കാട് എഗ്രിമെന്റ് എവിടെയാ കിട്ടിയത്? ഇസ്മായിലിക്ക മരിച്ച് പിറ്റേന്ന് മക്കൾ ആ കബറിനടുക്ക ചെന്നപ്പോ കബറിന്റെ മുകളിൽ വെച്ചു കൊടുത്തു. കബറിന്റെ മുകളിൽ ആധാരത്തിന്റെ കോപ്പി, അടിയിൽ നിന്നുള്ള ആധാരത്തിന്റെ കോപ്പി കബറിന്റെ മുകളിൽ വെച്ചു കൊടുത്തു എന്നാണ്. എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്, മക്കള് വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട എന്ന കോപ്പി കബറിന്റെ മുകളിൽ ഇസ്മായിലിക്ക മരിച്ചതിന് ശേഷം മക്കൾക്കുള്ള ആധാരത്തിന്റെ കോപ്പി വെച്ചു കൊടുത്തു എന്നാ അദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. فهو لي ولكم والله على ما نقول وكيل അല്ലാഹാണ് നമ്മൾ പറയുന്നതിന് മുഴുവനും ഏറ്റെടുക്കുന്നവൻ, നിങ്ങൾക്കും കൂറാണിത്. ഫറളു വനസലു എല്ലാവർക്കും തൃപ്തിപ്പെട്ടു പോയി.
ഖതീബ് ജമാലുദ്ദീൻ റഹിമഹുല്ലാ തോട്ടം കൈവശത്തിൽ പെടുത്തി. അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള തോട്ടമാണ്. മക്കളതായി മഹാനായ ഇസ്മായിൽ